ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല. നമ്മുടെ ചാനലിൽ പെയ്ഡ് പ്രൊമോഷൻസ് വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ. ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ആദ്യം പറയുന്നുണ്ട്, ഇത് നമുക്ക് റിവ്യൂവിന് വേണ്ടിയിട്ട് അവർ അയച്ചു തന്ന പ്രോഡക്റ്റ് ആണെന്നവർ. അപ്പോൾ ഇത് പേഴ്സണലി ഞാൻ സ്വന്തമായിട്ട് ക്യാഷ് കൊടുത്തിട്ട് മോന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു പ്രോഡക്റ്റാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ഒരു റിവ്യൂവും അതുപോലെ ഇതിൻ്റെ യൂസേജും എങ്ങനെയാണെന്ന് ഒന്ന് ഡെമോ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഞാൻ വാങ്ങിച്ചിട്ട് ഒരുപാട് നാളായിട്ട്, ഇപ്പോൾ ഒരു 3 മാസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്, മോന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു പ്രോഡക്റ്റാണ്, ബേബി കാരിയർ ബാഗ് എന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും കാരിയർ ബാഗ് വളരെ പോപ്പുലർ ആണ്. ഒരുപാട് ബ്രാൻഡിൻ്റെ ബേബി കാരിയേഴ്സ് ഇന്ന് അവൈലബിൾ ആണ്. നമുക്ക് ബേബി ഷോപ്പുകളിൽ പോയാലും വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് ആമസോണും ഫ്ലിപ്കാർട്ടും അതുപോലെ ഫസ്റ്റ് ക്രൈയും എല്ലാ സൈറ്റുകളിലും ഈ കാരിയർ ബാഗ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഈ ബേബി കാരിയർ എന്ന് പറയുന്നത് മൈലോ, നമുക്കറിയാം വളരെ പോപ്പുലർ ആയിട്ടുള്ള ബേബീസിൻ്റെ ഒരു ബ്രാൻഡാണ് മൈലോ എന്ന് പറയുന്നത്. ഇവർക്ക് ഒരു ആപ്പൊക്കെ ഉണ്ട് ബേബീസിൻ്റെ ഇൻഫർമേഷനൊക്കെ, അതായത് നമുക്ക് മന്ത്ലി അവരുടെ ആ ഗ്രോത്ത് പാറ്റേൺ അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ഡിസ്കഷൻസിനൊക്കെ പോസിബിൾ ആയിട്ടുള്ള ഒരു ആപ്പൊക്കെ ഇവർക്കുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കാരിയർ ബാഗും ഇവർക്കുണ്ട്. ഞാൻ പിന്നെ ആമസോണിൽ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോൾ റിവ്യൂസൊക്കെ നോക്കിയിട്ട് നല്ല റിവ്യൂസ് ഉള്ള 2-3 ബാഗുകൾ ഞാൻ കാർട്ടിൽ ഇട്ട് വെച്ചിരുന്നു. ഫൈനലി മോനെ ഒരു 3 മാസം, ഒരു 4 മാസം ഒക്കെ ആയ സമയത്താണ് നമുക്ക് അവർക്ക് കഴുത്തിനൊക്കെ ഒരു ബലമൊക്കെ വരണമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടാണ് പിന്നീട് വാങ്ങിച്ചത്. ഇപ്പോൾ റിവ്യൂസ് നോക്കിയപ്പോൾ നല്ല റിവ്യൂസ് 1-2 ബ്രാൻഡിൻ്റെ ബാഗുകൾക്ക് ഉണ്ട്. ആൻഡ് അതിനകത്ത് ഈ മൈലോയ്ക്ക് ആ ഒരു സമയത്ത് നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബാഗ് വാങ്ങിച്ചത്. അപ്പോൾ ഈ ഒരു മൈലോയുടെ ബേബി കാരിയർ ബാഗിൻ്റെ MRP എന്ന് പറയുന്നത് 1200 രൂപയാണ് കേട്ടോ. ആൻഡ് ഇതിന് ഇപ്പോൾ നമ്മൾ അറ്റ് പ്രസൻറ്റ് ആമസോണിൽ നോക്കുകയാണെങ്കിൽ 800 രൂപ വിലയുണ്ട്. ഞാൻ വാങ്ങിച്ച സമയത്ത് ഓഫർ ഉണ്ടായിരുന്നു, ഒരു 690 rupees നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്കാളും ചീപ്പറായിട്ടുള്ള ബാഗുകളും ഉണ്ട്, ഇതിനേക്കാളും നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ബാഗുകളും ഉണ്ട്. അപ്പോൾ ഏത് ചൂസ് ചെയ്യാനുള്ളതൊക്കെ നമ്മുടെ ഓൺ ചോയ്സ് ആണ്. ആൻഡ് ചീപ്പറായിട്ടുള്ള ബാഗുകൾക്കും റിവ്യൂസ് ഉള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി സ്പീക്കിംഗ് 2 ബാഗുകൾ ഒരേ സമയം ഓർഡർ ചെയ്തായിരുന്നു. ഈ മൈലോയും വാങ്ങിച്ചായിരുന്നു, അതുപോലെ തന്നെ വേറൊരു ബ്രാൻഡ്, ഞാൻ പേരൊന്നും പറയുന്നില്ല, അതും വാങ്ങിച്ചായിരുന്നു. 2 ദിവസത്തെ ഗ്യാപ്പിൽ നമുക്ക് വന്നു. ആൻഡ് പേഴ്സണലി നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് നോക്കിയപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലായി എന്നുള്ളതാണ്. ഈ മൈലോ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, നല്ല ക്വാളിറ്റിയുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു സെക്യൂരിറ്റി ഉണ്ടല്ലോ, അതായത് ലോക്കുകൾ, നമുക്ക് പലതരത്തിൽ ലോക്കുണ്ട്, എന്നാലേ നമ്മുടെ ബേബി സെക്യൂർ ആയിട്ട് ഇരിക്കുകയുള്ളൂ. ആൻഡ് വളരെ നല്ല രീതിയിലാണ് ഇതിൻ്റെ ലോക്കുകളും സിസ്റ്റംസും ഉള്ളത്. അതേസമയം ഞാൻ വാങ്ങിച്ച മറ്റേ ബ്രാൻഡ് ഉണ്ട്, അത് വളരെ പുവറായിരുന്നു, അത്ര നല്ല പെർഫോമൻസ് ഒന്നും എനിക്ക് തോന്നിയില്ല. ഭയങ്കര ഹാർഡായിട്ടുള്ള, നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുവന്ന ബാഗിൻ്റെയൊക്കെ ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് എൻറ്റയർ ബാഗ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹെവിയാണ്, ഹാർഡാണ്. അതോടൊപ്പം തന്നെ ഈ ബാഗിനുള്ള അത്രയും ലോക്കുകളും സെക്യൂരിറ്റിയും അതിനില്ല, 1-2 എണ്ണമൊക്കെ കുറവാണ്. സോ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ കുട്ടി താഴെ വീഴാന്നുള്ള രീതിയിലൊക്കെയാണ് അതിൻ്റെ ഡിസൈൻ ഉള്ളത്. പക്ഷേ അതിന് നല്ല റിവ്യൂസ് കണ്ടു. അപ്പോൾ എനിക്ക് ഡൗട്ട് ആയതുകൊണ്ടാണ് 2 വാങ്ങിച്ച് നോക്കാം, എന്നിട്ട് ഏതാണ് തമ്മിൽ ഭേദം എന്നുള്ളത് ഉപയോഗിക്കാം, മറ്റേത് റിട്ടേൺ വിടാന്നുള്ളത്. റിട്ടേൺ പോളിസി ഉണ്ട് കേട്ടോ, റിട്ടേൺ വിടാന്നുള്ള രീതിയിൽ ഞാൻ വാങ്ങിച്ചേ. പക്ഷേ സംഭവം എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് വന്നു, പൊട്ടിച്ച് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് എന്തുകൊണ്ടും ബെറ്റർ ആണെന്ന് മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, സോഫ്റ്റ് ആണ്, കംഫർട്ടബിൾ ആണ്, ബേബി കംഫർട്ടബിൾ ആണ്, ഒരുപാട് ചൂടൊന്നും എടുക്കുന്നില്ല. പിന്നെ നല്ല രീതിയിലുള്ള ലോക്സ് ഇതിനകത്ത് ഉണ്ട്, സോ ബേബി സെക്യൂർ ആയിട്ട് ഇരിക്കും. സോ ഞാൻ അത് റിട്ടേൺ വിട്ടു. ഇതാണ് ഞാനിപ്പോൾ 3 മാസമായിട്ട്, മൂന്ന് മാസമായപ്പോഴാണ് വാങ്ങിച്ച് അതിനുശേഷം യൂസ് ചെയ്യുന്നുണ്ട്. അല്ല, കുറേ പേര് ഈ കാരിയർ ബാഗ്സിനെ എഗെയിൻസ്റ്റ് ആണെന്ന് എനിക്കറിയാം. കുറേ പേര് ഉപയോഗിച്ചവർക്കൊക്കെ ഇത് കുറേ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണെന്നും മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ആക്ച്വലി ചിന്തിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ ചോയ്സാണ്. ചിലരാണെങ്കിൽ, അതായത് ഫോറിൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ ന്യൂ ബോൺ ജനിച്ച ഉടനെ തന്നെ കുട്ടീനെ കാരിയർ ബാഗുകളിലാക്കി കൊണ്ടുപോകുന്നവരുണ്ട്. അതേസമയം നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും പറയുന്നത് കഴുത്തൊക്കെ ഒന്ന് ബലം വെക്കാണ്ട് ഉറക്കാണ് ഇതിനകത്ത് ഇടരുതെന്നാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ജനിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ഒക്കെ കുട്ടീനെ ഇതിനകത്ത് കിടത്തുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇവർ തന്നെ ഇതിനകത്ത് കമ്പനി പറയുന്നത് ന്യൂ ബോൺ സൈസ് എന്നാണ്. ന്യൂ ബോൺ മുതൽ നമുക്ക് കുട്ടിക്ക് ഇത്ര വെയിറ്റ് വരെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ്. എനിക്ക് തോന്നുന്നു ഒരു 2 വയസ്സ് 2.5 വയസ്സ് വരെയുള്ള സമയം വരെ കുട്ടിക്ക് ഉപയോഗിക്കാമെന്നുള്ള രീതിയിലാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഈ ഒരു ബാഗ്. അപ്പോൾ അത്രയും കപ്പാസിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത് കിലോ. അപ്പോൾ ന്യൂ ബോൺ, ചെറിയ കുട്ടീനെ കടത്താൻ പറ്റില്ലെങ്കിൽ ന്യൂ ബോണിനെ സൈസിന് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ അതൊക്കെ നമ്മുടെ ചോയ്സാണ്. അപ്പോൾ എനിക്കും കൊച്ചു ഇത്രയെങ്കിലും വലുതായിട്ട് മതി എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ പിന്നെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ തോന്നി മുന്നേ വാങ്ങിക്കായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് നമ്മൾ ഇങ്ങനെ ഈ ചുരുട്ടി പിടിച്ചും ഇങ്ങനെ ഫീഡിങ് പൊസിഷനിലും ഒക്കെ എടുക്കുന്നതിനേക്കാളും ഭയങ്കര കംഫർട്ട് തീരെ ചെറുതായിരിക്കുമ്പോൾ ഇങ്ങനെ കുത്തനെ പിടിക്കുന്നതാണ്. കാരണം നമുക്കറിയില്ല, അവർക്ക് കോളിക്കിൻ്റെ വയറ് വേദനയുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പം എൻ്റെ മോനെ നോക്കുകയാണെങ്കിൽ അവനൊരു 3.5 മാസം വരെ, അതായത് അവൻ സ്വന്തമായിട്ട് കമിഴാനൊക്കെ തുടങ്ങുന്ന ആ ഒരു സമയം വരെ അവന് കോളിക്കിൻ്റെ സിവിയർ പ്രശ്നം ഉണ്ടായിരുന്നു.
കാര്യം പറഞ്ഞാൽ അവന് കോളിക്ക് ഉണ്ടാക്കുന്ന ഒരു നമ്മൾ അമ്മമാർ കഴിക്കുന്ന ആളുള്ള കുട്ടിക്ക് കിട്ടുക, ഒരു ഫുഡും ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് തവണ നമ്മൾ ഇതിനു വേണ്ടി ഡോക്ടറിനെ കണ്ട വന്നു, അവന് കൊടുക്കുന്ന ഫുഡിൽ നമ്മൾ മാക്സിമം ശ്രദ്ധിച്ചു, വേറെ ഫോർമുല മിൽക്കോ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഞാൻ ആയുർവേദിക് ആയിട്ടുള്ള ഒരു മെഡിസിൻസും പ്രസവരക്ഷയുടെ ഭാഗമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ കോളിക്ക് ബ്രസ്റ്റ് മിൽക്ക് വഴി കുട്ടികൾക്ക് വരും എന്ന് പറയും, ഇങ്ങനത്തെ മരുന്നൊക്കെ കഴിച്ച അമ്മമാർ കഴിച്ച, അങ്ങനത്തെ ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. എന്നിട്ടും അവന് കോളിക്കിൻ്റെ ഭയങ്കര കരച്ചിലും ഉറക്കമില്ല, ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു. അപ്പം എടുത്തുകൊണ്ട് നടക്കണം എന്ന് പറഞ്ഞാൽ അവനിങ്ങനെ അപ്രൈറ്റ് ആയിട്ട് പിടിക്കണം, തല ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ഇങ്ങനെ ഷോൾഡറിൽ വെച്ചുകൊണ്ട് തന്നെ നടക്കണം. അല്ലാണ്ട് നമ്മൾ സാധാ കുട്ടികളെ എടുക്കുന്ന പോലെ ഇങ്ങനെ ഫീലിംഗ് പൊസിഷനിൽ ഒന്നും കംഫർട്ടബിൾ ആയിരിക്കില്ല ഈ കോളിക്കിൻ്റെ ഭയങ്കര വയറുവേദനയുള്ള കുട്ടികൾ. അപ്പം അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ വളരെ സുഖമാണ് ഈ ഒരു ബാഗ് ഉണ്ടെങ്കിൽ, നമുക്കും സുഖമാണ്. കാരണം നമ്മൾ എത്ര സ്ട്രെയിൻ ചെയ്താണ് ഒരു ദിവസം മുഴുവൻ കുട്ടീനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുക, അല്ലേ? ഇങ്ങനെ ഒരു അപ്രൈറ്റ് പൊസിഷനിൽ കുട്ടീനെ പിടിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് കൈയും രണ്ട് ഷോൾഡറും എന്തായ ബോഡിയൊക്കെ നല്ല സ്ട്രെയിൻ ചെയ്യുന്നൊരു കാര്യമാണ്. അതേസമയം ഈ ഒരു ബാഗ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ റിലാക്സ് ചെയ്തിട്ട്, എന്നാലും കുട്ടി വീടില്ലല്ലോ, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി, ഇത്രയും ലോക്ക് ഉള്ളതുകൊണ്ട് കുട്ടി വീടില്ല എന്നുള്ളത് ഷുവറാണ്, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി എന്നുള്ള ഗുണമുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ നേരത്തെ മേടിക്കാറുണ്ട് എനിക്ക് തോന്നിയത്. കാരണം ഇവനെ കുറേ നാൾ അങ്ങനെ എടുത്ത് നടക്കുക തന്നെയായിരുന്നു ഇവനൊന്നും കരയാണ്ടിരിക്കണമെങ്കിൽ. അപ്പം എൻ്റെ കേസിൽ എനിക്ക് വേണമെങ്കിൽ നേരത്തെ വാങ്ങിക്കാമെന്നും തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. എനിവേ, ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് കുട്ടികളെയും കൊണ്ട് നടക്കുമ്പോൾ, ഇപ്പോൾ പുറത്ത് പോവാണ്, ഷോപ്പിങ്ങിന് പോവാണ്, നമ്മളിപ്പോൾ ഒന്ന് ഒരു ബീച്ച് സൈഡിൽ പോവുകയാണ്, അല്ലേ? അപ്പം നമുക്ക് നമ്മുടെ രണ്ട് കൈയും ഒന്ന് ഫ്രീ ആയിരിക്കണം, അതേസമയം കുട്ടി സെക്യൂർ ആയിട്ടും ഇരിക്കണം എന്നുള്ള റീസൺ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബേബി ക്യാരിയർ യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ എസ്പെഷ്യലി ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോവുകയാണ്, ഇപ്പം അമ്മമാരൊക്കെ ഒന്ന് ഷോപ്പിങ്ങിന് പോവുകയാണ്, കടയിൽ പോകണം, എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം, വീട്ടിലാരും ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്തേ പറ്റുള്ളൂ, അല്ലേ? പക്ഷെ ബേബീനെ ഒറ്റയ്ക്ക് എടുത്തിട്ട് പോകാനും പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ രണ്ട് കൈയും നമുക്ക് ആക്റ്റീവായിട്ട് വേണം, അതിന് നമുക്ക് കുട്ടീനെ എടുക്കുകയും വേണം. ഇങ്ങനെ എടുത്ത് പിടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കൈ നമുക്ക് ഫ്രീ അല്ല. സോ നമുക്ക് ഉറപ്പായിട്ടും ഒരു ബേബി ക്യാരിയറിനെ ഡിപ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഫ്രീ ആയിട്ട് നമ്മുടെ മേത്തോട്ട് തന്നെ കുട്ടി കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുകയാണ്. ആൻഡ് പിള്ളേർക്ക് ഇതിനകത്ത് ഇരിക്കാനും ഇതിനകത്ത് ഇരുന്ന് നമ്മൾ നടക്കുമ്പോൾ ആ ഒരു മൂവ്മെൻ്റ് ഒക്കെ കിട്ടുമ്പോൾ ഉറങ്ങാനൊക്കെ ഭയങ്കര സുഖമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ രണ്ട് കൈയും ഫ്രീ ആണ്, വേണ്ട കാര്യങ്ങൾ ഷോപ്പിംഗ് ആണെങ്കിൽ ഷോപ്പിംഗ് ചെയ്യാം, വേറെ ഒന്നും ചെയ്യാനാണെങ്കിൽ അതും ചെയ്യാം, ഒക്കെ ചെയ്യാം. അപ്പം എൻ്റെ കേസിൽ ഞാൻ ഈ കാരിയർ ബാഗ് വെച്ചിട്ടാണ് ഇവനെ ഇമ്മ്യൂണൈസേഷൻ ഒന്ന് രണ്ട് ഒരു പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കാണ് കൊണ്ടുപോയത്. സുഖമായിട്ട് ഞാൻ ഓട്ടോറിക്ഷയിൽ ഈ ബാഗിലകത്താക്കിയാണ് ഇവനെ ഇമ്മ്യൂണൈസേഷന് കൊണ്ടുപോയത്. അതുപോലെ വീണ്ടും ഞാനും ഹസ്ബൻഡുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകുമ്പോഴൊക്കെയും ഞങ്ങൾ ഇതിനെ ഈ ബാഗ് എടുക്കാറുണ്ട്. ഇപ്പോൾ കാറിൽ പോകുകയാണെങ്കിൽ കാറിൽ എടുത്തുകൊണ്ട് പോകും, എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇവനെ ക്യാരിയർ ബാഗിലാക്കിയിട്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം, ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യേണ്ട, കുട്ടി വീടും എന്നുള്ള ടെൻഷനില്ല, സ്ട്രെയിൻ ചെയ്യേണ്ട, ഫ്രീ ആണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ ബൈക്കിലൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് കുട്ടികളെ കെയർലെസ് ആയിട്ട് ഇരുത്തിയൊക്കെയും അതുപോലെ ഇങ്ങനെ തൂക്കി പിടിച്ചൊക്കെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ ഒരു ക്യാരിയർ ബാഗ് വാങ്ങിക്കുകയാണെങ്കിൽ കുട്ടി നല്ല സേഫാണെന്ന് നമുക്ക് ഉറപ്പ് വരും. അതായത് ഒരു കാരണവശാലും അവർ വീടില്ല, നമ്മൾ വീടാണ്ട് വായിക്കുന്ന അവർ വീടില്ല, കാരണം അത്രയും ലോക്ക് ചെയ്തിട്ട് നമ്മളിലേക്ക് അവർ ചേർത്ത് വെച്ചിരിക്കുകയല്ലേ. അപ്പം ഞങ്ങൾ തന്നെ പുറത്തിറങ്ങുമ്പോൾ ഒത്തിരി പ്രശ്നം വന്നിട്ടുണ്ട്. എത്ര ചുമ്മാ ഇങ്ങനെ ലൂസായിട്ട് പിള്ളേരൊക്കെ ഇങ്ങനെ തൂക്കി പിടിച്ചിരിക്കുന്ന പോലെയൊക്കെ പോകുന്നു. അതായത് എൻ്റെ മോൻ്റെയൊക്കെ പ്രായമുള്ള ഒരു ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെയാണ്. ചിലർക്ക് മുന്നിലൊരു കുട്ടി നിൽക്കുന്നുണ്ടാവും ആക്റ്റീവയിലൊക്കെ, പിന്നെ ഹസ്ബൻഡും വൈഫും ഇരിക്കുന്ന വൈഫിൻ്റെ മടിയിൽ ചെറിയൊരു കുട്ടി ഇങ്ങനെ ലൂസായിട്ട് എപ്പോൾ വേണമെങ്കിലും വീഴാന്നുള്ള രീതിയിലൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെ പറഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ മേലേക്ക് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഇരിക്കുകയല്ലേ, എന്തായാലും നമ്മൾ വീഴാണ്ട് ഇവർ വീഴില്ലാന്നുള്ളത് ഡാം ഷുവറാണ്, അല്ലേ? അപ്പോൾ നമ്മളൊന്ന് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളെ ഒന്ന് പിടിച്ചിരുന്നാൽ മതി ബൈക്കിലൊക്കെ ആണെങ്കിൽ. അപ്പോൾ അതിന് ഒരു യൂസ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഇനി രണ്ട് സൈഡിലും ബൈക്കിൻ്റെ ഒക്കെ രണ്ട് സൈഡിലും കാലൊക്കെ ഇരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നല്ല രീതിയിലാണ് നമുക്ക് കംഫർട്ടായിട്ട് പോകാൻ പറ്റും. നമ്മളിലേക്ക് ഇവരും ചേർന്നിരിക്കുകയാണ്, ഫ്രണ്ടിലേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കുകയും ചെയ്യാം. അങ്ങനെ ഒത്തിരി യൂസസ് ഉണ്ട്. നമ്മുടെ യൂസസ് നമുക്ക് ഉപയോഗിച്ച് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എൻ്റെ കേസിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് ഞാൻ പുറത്തിറങ്ങുമ്പോൾ, ബേബീനെ കൊണ്ട് പുറത്തിറങ്ങുമ്പോഴും, ഞങ്ങളല്ലാണ്ട് എവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പം കാറിൽ നിന്ന് ഇവിടെ ഇറങ്ങുമ്പോഴും, ഈവൻ ബൈക്കിലും ഒരു പ്രാവശ്യമൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോഴൊക്കെയും സേഫ് ആയിട്ട് ഒരു പ്രശ്നമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാനും യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു ബാഗാണ് ഈ ഒരു ബേബി ക്യാരിയർ ബാഗ്. ഈ മൈലോടെ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഈവൻ ബേബി നല്ല കംഫർട്ടബിൾ ആണ്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടല്ലോ, ചെറിയ സൈസാണ് കേട്ടോ, ഒട്ടും ഹെവി അല്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്, ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഈ ഡാർക്ക് ബ്ലൂ ആണ് ചൂസ് ചെയ്തത്. ആൻഡ് ഇതിനകത്ത് കണ്ടോ, ഉള്ളിൽ ഇങ്ങനെ ഒരു രണ്ട് സ്റ്റിക്കേഴ്സും അതിനകത്ത് ഇങ്ങനൊരു സർക്കുലർ ഷേപ്പിലൊരു ചെറിയൊരു കുഷനും ഉണ്ട്. ഇത് വേറെ ഒന്നും അല്ല, നമ്മുടെ ബേബിയുടെ നെക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മളോട് ചേർത്താണ് അവരുടെ മുഖം വെക്കുന്നതെങ്കിൽ അവരുടെ ബാക്ക്, തലയുടെ ബാക്ക് നെക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ട്രാ കുഷൻ എന്നുള്ള രീതിയിലാണ് ഇത് വെച്ചിട്ടുള്ളത്. വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്ത് റിമൂവ് ചെയ്താൽ മതി. പക്ഷേ ഇതുള്ളത് തന്നെ നല്ല, അപ്പോൾ കുട്ടിയുടെ നെക്ക് ഇങ്ങനെ ഇളകാണ്ടൊക്കെ സ്റ്റിഫായിട്ട് ഇരുന്നോളൂ. ഞാൻ പറഞ്ഞ കഴുത്തുറക്കാത്ത, തല ഉറക്കാത്ത പ്രായത്തിൽ മക്കളെ എടുക്കരുത് എന്നൊക്കെ പറയുന്നവരുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമെന്ന് നമുക്കിത് ഉറപ്പായിട്ടും നല്ല യൂസ്ഫുൾ ആവും. ആൻഡ് ഇത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് മെയിനായിട്ടുള്ള പാർട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ ബാഗൊക്കെ പോലെ കണ്ടോ, നമ്മുടെ രണ്ട് കൈയും കയറ്റി ഇടാൻ പരുവത്തിന് രണ്ട് വള്ളിയുണ്ട്. നമ്മളിത് നമ്മുടെ
രണ്ട് കൈ ഇങ്ങനെ കയറ്റിയിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മളിലേക്ക് കുട്ടി ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ള ലോക്കുകളാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കൈ ഇങ്ങനെ കയറ്റിയിട്ടു. അതിനുശേഷം നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇങ്ങനെ ബാക്കിലേക്ക് ബാഗ് ഊർന്നു പോകരുതല്ലോ, അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ലോക്കുണ്ട്. അപ്പോൾ നമ്മൾ കഴുത്തിൻ്റെ ബാക്കിൽ കൂടെ എടുത്തിട്ട് ഇവിടെ അതിൻ്റെ ലോക്കുണ്ട്. ഇതാണ് നമ്മൾ കയറ്റേണ്ട ഭാഗം. ഇതിങ്ങനെ ലോക്ക് ചെയ്യുന്നു കഴുത്തിൻ്റെ ബാക്കിൽ, നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിൽ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സ്കൂൾ ബാഗൊക്കെ ഇടുന്ന പോലെ, ഒരു ബാക്ക് പാക്കൊക്കെ ഇടുന്ന പോലെ ഇതിൻ്റെ ആംസ് രണ്ടും കയറ്റി ഇടുന്നു. അങ്ങനെ കഴുത്തിൻ്റെ ബാക്കിൽ ലോക്ക് ചെയ്യുന്നു. എല്ലാ ലോക്കും നമുക്ക് നമ്മുടെ സൗകര്യാർത്ഥം, ലൂസാക്കണമെങ്കിൽ ലൂസാക്കാം, ടൈറ്റാക്കണമെങ്കിൽ ടൈറ്റ് ആക്കാം കേട്ടോ. അങ്ങനെ വലിച്ചാൽ മതി, നമ്മുടെ ബാഗിൻ്റെ ഒക്കെ പോലെ തന്നെ. അപ്പം തന്നെ കണ്ടോ, ബാഗ് സെക്യൂർ ആയിക്കഴിഞ്ഞു. ഇനി എന്തോരം വലിച്ചാലും ബാഗ് വീടില്ല. പിന്നെ നമ്മുടെ മെയിൻ ലോക്ക് എന്ന് പറയുന്നത് ഇതാണ് കണ്ടോ. നല്ല വീതിയുള്ള രണ്ട് സ്ട്രാപ്പ് ഉണ്ട്. ആൻഡ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ബാക്കിലേക്ക്, അതായത് നമ്മുടെ അരഭാഗത്തേക്ക്, നമ്മുടെ വേസ്റ്റ് പോർഷനിലേക്ക് സെക്യൂർ ചെയ്തിട്ട് വെക്കുന്ന ഈ കാരിയർ ബാഗിൻ്റെ പാർട്ടാണ്. ഓക്കെ, കണ്ടല്ലോ. സോ രണ്ട് കൈയും കയറ്റിയിടുന്ന ഷോൾഡറിൻ്റെ ഭാഗങ്ങൾ, നമ്മുടെ നെക്കിൻ്റെ ബാക്കിൽ ടൈറ്റായിട്ട് സെക്യൂർ ചെയ്യുന്ന ഒരു ലോക്ക്, ആൻഡ് നമ്മുടെ വേസ്റ്റ് പോർഷനിൽ, നമ്മുടെ ഹിപ്പ് പോർഷനിൽ മെയിനായിട്ട് ഈ ബാഗിൻ്റെ വെയ്റ്റ് ഫുള്ള് ക്യാരി ചെയ്യുന്ന ആ ഒരു മെയിൻ വിഡ്ത്തുള്ള നല്ല വീതിയുള്ള സ്ട്രാപ്പ്, അത്രയുമാണ് ബാഗിൻ്റെ മെയിനായിട്ടുള്ള ലോക്ക്സ്. ഇപ്പം അപ്പം തന്നെ ഈ ബാഗ് കണ്ടോ, എൻ്റെ ബോഡിയിൽ നന്നായിട്ട് ഫിറ്റ് ആയി കഴിഞ്ഞു. എല്ലാ പോർഷനിലെ ലോക്കും നമുക്ക് നമ്മുടെ രീതിക്ക് അനുസരിച്ച്, നമ്മുടെ കംഫോർട്ട് അനുസരിച്ച് ടൈറ്റ് ആക്കാം, ലൂസാക്കാം ഒക്കെ ചെയ്യാം കേട്ടോ. ഓരോരുത്തരുടെ ബോഡിയുടെ ശരീരപ്രകൃതി വ്യത്യാസമല്ല. അപ്പോൾ ഫിക്സ്ഡ് ആക്കി വെച്ചാൽ ചിലപ്പോൾ പറ്റണം എന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇട്ട ശേഷം നമുക്കൊന്ന് കംഫർട്ട് ആവുന്ന രീതിയിൽ ലൂസാക്കോ ടൈറ്റ് ആക്കോ ഒക്കെ ചെയ്യാം. അപ്പോൾ ബേബീനെ നമ്മൾ എപ്പോഴും പ്ലേസ് ചെയ്യുമ്പം ഇത്രയും ലോക്കുകൾ ഫസ്റ്റ് ഓഫ് ഓൾ സെറ്റ് ചെയ്യുക. അതായത് നമ്മൾ ആംസ് ഇടുക, ബാക്കിലെ നെക്കിൻ്റെ ബാക്കിലെ ലോക്ക് ഇടുക, ആൻഡ് ഈ നമ്മുടെ ഹിപ്പ് പോർഷനിലുള്ള മെയിൻ സ്ട്രാപ്പും ലോക്ക് ചെയ്യാം. അപ്പോൾ തന്നെ ബാഗ് ഫുള്ളായിട്ട് എൻ്റെ ബോഡിയായിട്ട് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞു. ഇനി ഒരു കാരണവശാലും ഇത് ഉരി പോവില്ല, ലോക്കൊക്കെ പ്രോപ്പറായിട്ടാണ് ഇട്ടെങ്കിൽ. പിന്നെ നമുക്ക് ആകെ ഉള്ളത് എന്താ, ബേബീനെ ഇതിനകത്തേക്ക് കയറ്റി വെക്കുക. ആൻഡ് ബേബീനെ നമുക്ക് പല രീതിയിൽ വെക്കാം. ബേബീനെ ഫേസ് നമ്മളിലേക്ക് ചേർന്നിട്ടുള്ള രീതിയിൽ വെക്കാം, അല്ലെങ്കിൽ ബേബിയുടെ ഫേസ് ഫ്രണ്ടിലേക്ക്, അതായത് അവർക്ക് കാഴ്ചകൾ കാണുന്ന രീതിയിൽ വെക്കാം. അതൊക്കെ നമ്മുടെ ചോയ്സാണ്. കുറച്ച് ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ നെഞ്ചോട് ചേർത്തിട്ട് അവരുടെ മുഖം ഫേസ് ചെയ്യുന്ന രീതിയിൽ വെക്കുന്നതായിരിക്കും കാരണം. കാരണം മറ്റേ കുറച്ച് ഡേഞ്ചറാണ്, അവരുടെ മുഖം പുറത്തേക്കാണെങ്കിൽ നമ്മൾ ചിലപ്പം കെയർലെസ് ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മുട്ടാനോ തട്ടാനോ ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവരെപ്പോഴും കുറച്ചുകൂടെ സേഫ് ആയിട്ടിരിക്കുക. എനിക്ക് തോന്നിയത് പേഴ്സണലി അവരുടെ മുഖം നമ്മുടെ നെഞ്ചത്തേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ്. പക്ഷെ കുറച്ചും കൂടെ വലിയ മക്കളാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഇരിക്കാൻ ഒരു ഇഷ്ടം ഉണ്ടാവില്ല. അവർക്ക് ഇങ്ങനെ കാഴ്ച കാണാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ആണെങ്കിൽ അതുപോലെയുള്ള എൻവയറമെൻറ്റ് അറ്റ്മോസ്ഫിയർ ആണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം എന്ത് ചെയ്യുക, നമുക്ക് അവരെ തിരിച്ച് ഇരുത്താം. അതായത് അവർ കാഴ്ച കാണുന്നു, നമ്മളെങ്ങനെയാണോ കാഴ്ച കാണുന്നത് ആ രീതിയിൽ അവരും കാഴ്ചകൾ കാണുന്ന പോലെ അവരുടെ മുഖവും പുറത്തേക്ക് നോക്കുന്ന രീതിയിൽ നമുക്ക് അവരെ ഫിക്സ് ചെയ്യാം. എനിവേ, ഞാൻ കൂടുതലും ബാവയെ കൊണ്ടുപോകാറ് എൻ്റെ മേത്തോട്ട് അവൻ്റെ മുഖം ഇരിക്കുന്ന പോലെയാണ്. പിന്നെ കാഴ്ച കാണാനൊക്കെ ആകുമ്പോൾ സമയമാകുമ്പോൾ അവൻ തിരിച്ച് അങ്ങനെയും വെക്കാറുണ്ട്. അപ്പോൾ അവനും കാഴ്ച ഫ്രീ ആയിട്ട് കാണാം, കാറ്റൊക്കെ കൊള്ളാം അങ്ങനെ. സോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാവയെ ഇതിനകത്ത് എടുത്ത് വയ്ക്കുക. ആൻഡ് അവരുടെ കാല് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ, താഴെ രണ്ട് ലോക്ക്സ് ഉണ്ട്. നമ്മുടെ ഈ ഹിപ്പിൻ്റെ പോർഷനിലേക്ക് കണക്ട് ചെയ്തതിൻ്റെ അവിടെയാണ് അതിൻ്റെ ലോക്ക് വരുന്നത്. ആൻഡ് ഫൈനലി അവരുടെ കൈയും കണക്ട് ചെയ്യാൻ വേണ്ടിയത് കണ്ടോ, രണ്ട് ലോക്ക് ഉണ്ട്, അത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഇവിടെയാണ് അതിൻ്റെ ക്ലിപ്പ് വരുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മുടെ ബോഡിയിൽ വേണ്ട ഫിറ്റിങ്സ് എല്ലാം ചെയ്യുക. ബാഗിൻ്റെ ഷോൾഡർ ഇടുക, രണ്ട് ആമും ഷോൾഡറിൽ കൂടെ കയറ്റിയിടുക, നെക്കിൻ്റെ ബാക്കിലെ ലോക്ക് ഇടുക, ആൻഡ് ഹിപ്പിൻ്റെ ബാക്കിലെ ലോക്ക് ഇടുക. അപ്പോൾ തന്നെ ബാഗ് നമ്മുടെ ബോഡിയിൽ സെറ്റായി. അതിനുശേഷം കുട്ടീനെ ഇരുന്നോ നിന്നിട്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ ആ രീതിയിൽ വെക്കുക. വേറൊരാളുടെ ഹെൽപ്പ് വേണമെങ്കിൽ അങ്ങനെയും ചോദിക്കുക, ഒറ്റയ്ക്ക് വെക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ. എന്നിട്ട് കുട്ടീൻ്റെ രണ്ട് കാലും ലോക്ക് ചെയ്യുക, അതിനുള്ള ലോക്കുണ്ട്, കുട്ടീൻ്റെ രണ്ട് കൈയും ലോക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. കുട്ടീനെ നമുക്ക് പല രീതിയിൽ പൊസിഷൻ ചെയ്യാം, നമ്മളിലേക്ക് ചേർത്ത് വെക്കാം, പുറത്തേക്ക് കാണുന്ന പോലെ വെക്കാം. ആൻഡ് ഈ സ്ട്രാപ്പൊക്കെ ലൂസ് ചെയ്താൽ ഇങ്ങനെ ചെരിച്ച് നമുക്ക് ഫീഡിങ് പൊസിഷൻ പോലെ കുട്ടീനെ കുറച്ച് ചരിച്ച് കിടത്തണമെങ്കിൽ പല ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ആംഗിളിൽ വെക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഓരോരുത്തരും കുട്ടികളെ കംഫർട്ട് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക, അതനുസരിച്ച് ചെയ്യുക. അപ്പം ഇത്രയുമാണ് ബാഗിനെ പറ്റി പറയാനുള്ളത്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമാണ് തോന്നുകയാണെങ്കിൽ കണ്ണടച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് മൈലോ. ഭയങ്കര എക്കണോമിക്കലാണ്, എന്നാൽ യൂസുമാണ്. നമുക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ കുറച്ചും കൂടെ എക്കണോമിക്കലായിട്ട് ചെന്നിട്ട് വാങ്ങിക്കുന്നതായിരിക്കും. എന്നാൽ ഭയങ്കര ലോക്കലായിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മൾ ബേബീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനും പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ബാഗിനെ പറ്റി പറയാനുള്ളത്. ബേബി ക്യാരിയർ ബാഗാണ്.
എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ മോനെ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്ന എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ഡെമോ കാണിച്ചു തരാം. ഇപ്പോൾ അവൻ്റെ മൂഡ് എങ്ങനെയാണെന്ന് അറിയില്ല. ഓക്കെ ആണെങ്കിൽ മാത്രം ഞാൻ അവനെ ഒന്ന് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സോഫ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞാലും കുറച്ച് ചൂട് ഇതിനകത്ത് ഇരിക്കുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ ഒരു കൂളറായിട്ടുള്ള വെതറുള്ള സ്ഥലത്താണെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ നല്ല ഹോട്ടായിട്ടുള്ള വെതറുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് അതിനകത്ത് കുറച്ചും കൂടെ ചൂട് ഫ്രീ ആയിട്ട് ഇരിക്കുന്നതിനേക്കാളും, നമ്മൾ ചുമ്മാ അവർ ഫ്രീ ആയിട്ട് ഇരിക്കുന്നതിനേക്കാളും ഈ ബാഗിനകത്ത് ഇരിക്കുമ്പോൾ അവർക്ക് ചൂട് കൂടുതൽ ഫീൽ ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഈ ബാഗിനകത്തൊക്കെ വെക്കുമ്പോൾ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ട് കൊടുക്കുക. അതായത് ലൂസായിട്ടുള്ള ചെറിയൊരു വെസ്റ്റോ ഒരു ചെറിയൊരു ജബ്ലയൊക്കെ മാത്രം മതിയായിരിക്കും, ഒരു നാപ്പിയും. അല്ലാണ്ട് നമ്മൾ ഭയങ്കര വെൽ ഡ്രസ്ഡ് ആയിട്ട് പൂട്ടി കെട്ടി ഫുൾ സ്ലീവും പാൻസും ഒക്കെ ഇട്ടിട്ട് അവർ ഇതിനകത്ത് വെച്ച് അവർക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും. കാരണം ചൂട് കൂടിയിട്ടുള്ള ഡിസ്കംഫർട്ട് കൂടുതലായിരിക്കും. അപ്പം എൻ്റെ മോനൊക്കെ ചൂട് ഭയങ്കരമാണ്, അപ്പോൾ അവന് ഒട്ടും ഇഷ്ടമല്ല ചൂട്. അതുകൊണ്ട് ഞാൻ അവനെ ഈ ബാഗിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടിയിച്ചിട്ടുള്ള ജസ്റ്റ് ഒരു ഡയപ്പറും ഇടിച്ചിട്ടാണ് കൊണ്ടുപോകാറ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കുട്ടികൾ ഭയങ്കര ഇറിറ്റബിലിറ്റി കാണിക്കുക, അവർ കുറച്ച് സമയത്ത് ഇതിനകത്ത് ഇരിക്കത്തുള്ളൂ, അപ്പോഴത്തേക്കും പിന്നെ അവർ പുറത്തിറങ്ങാൻ വേണ്ടി വെപ്രാളം കാണിക്കുന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ മോനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെമോ കാണിച്ചു തരാം. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് വാങ്ങിക്കണോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ആൻഡ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബ്രാൻഡ് വേണമെങ്കിൽ വാങ്ങിക്കാം. കാരണം ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, ജെനുവിൻ ആയിട്ടുള്ള ഞാൻ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് മാത്രം ഷെയർ ചെയ്യുന്ന ഒരു റിവ്യൂ ആണ്. ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ചെറിയതായിട്ടൊന്ന് ഡെമോ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം എൻ്റെ മൂഡ് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു, നോക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ മോൻ ജൊഹാൻ. അവനിപ്പോൾ 6 മാസമാണ് പ്രായം. അപ്പോൾ ഇവനെ ഞാനൊരു 4 മാസം പ്രായമായപ്പോൾ തൊട്ടാണ് ഈ കാരിയർ ബാഗ് യൂസ് ചെയ്യുന്നത്. അതിന് മുമ്പൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. ഒരു 3.5 മാസം കഴിഞ്ഞപ്പോൾ വാങ്ങിച്ചു. 4 മാസമായപ്പോൾ ഒരു ട്രിപ്പ് പോയി, അപ്പോഴാണ് ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബേബീനെ നമുക്ക് ഈ ബാഗിനകത്ത് സെക്യൂർ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഞാനെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ബേബീനെ ഇങ്ങനെ അവരുടെ ഫേസ് നമ്മളോട് ഫേസ് ചെയ്യുന്ന രീതിയിൽ വയ്ക്കാനാണ്. അതാണ് കുറച്ചുകൂടെ ഡേഞ്ചർ അല്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ അവർക്ക് കാഴ്ച കാണേണ്ട ഫ്രീ ആയിട്ടുള്ള എൻവയറമെൻ്റ് ഒക്കെ വെക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ തിരിച്ച് വെക്കാം കേട്ടോ. മറ്റേത് അവരുടെ മുഖമൊക്കെ എവിടെയെങ്കിലും മുട്ടാനും ഇടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. നമ്മൾ കാണുന്നില്ലല്ലോ, നമ്മുടെ താഴെയല്ലേ അവർ ഫിക്സ് ആയിട്ടിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ദ ബേബിയെ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യുക. ആൻഡ് അവർക്ക് അവരുടെ വായിൽ നിന്നൊക്കെ ഉറപ്പായിട്ടും സലൈവ ഒക്കെ ഇങ്ങനെ ഒലിക്കുമല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് ഇവിടെ ഒരു വൈറ്റ് ക്ലോത്ത് ഓൾറെഡി ഈ ബാഗിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ വെച്ചൊന്നുമല്ല, നമുക്കിത് വേണമെങ്കിൽ വാഷ് ചെയ്യാൻ പറ്റുന്നതാണ്, റിമൂവ് ചെയ്തിട്ട് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവരുടെ ഫേസ് ഇരിക്കുന്ന ഭാഗമല്ലേ, കുറച്ച് നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലോത്ത് അവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ദാ കുട്ടിയുടെ കാലിടുന്ന ഭാഗം ഞാൻ പറഞ്ഞല്ലോ, 2 ഭാഗവും നമ്മൾ ഇങ്ങനെ കാല് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഹെൽപ്പ് എടുക്കാം. ആദ്യമൊക്കെ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് വേണമെങ്കിൽ കാലിൻ്റെ ക്ലിപ്പ് ഇടാം, അല്ലെ കൈയിൻ്റെ ക്ലിപ്പ് ഫസ്റ്റ് ഇടാം. ഞാനിപ്പോൾ കൈയുടെ ക്ലിപ്പാണ് ഫസ്റ്റ് ഇടുന്നത്. ഒരു ക്ലിപ്പ് ഇട്ടു, അതിനുശേഷം മറ്റേ ക്ലിപ്പും ഇടുക. ഇപ്പോൾ 2 കൈൻ്റെ ക്ലിപ്പും ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബേബിയുടെ കൈ രണ്ടും ഈ ക്ലിപ്പ് ഇട്ടിട്ട് ക്ലിപ്പിൻ്റെ അടുത്തൂടെ പുറത്തേക്ക് ഇടുന്നതായിരിക്കും അവർക്ക് കംഫർട്ട്, ഉള്ളിൽ തന്നെ ഇറക്കി വെക്കാണ്ട്. ഇനി നമുക്ക് ആകെ ഇത് മാത്രമേ പെൻഡിങ് ഉള്ളൂ. കാലിനത് അവിടെ ക്ലിപ്പ് ഉണ്ട്, ക്ലിപ്പ് ഇടുക. അതുപോലെ ഇവിടെ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്യാനും കൂടി ഉണ്ട്, ഒരു എക്സ്ട്രാ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. അതുപോലെ ഈ കാലിനെയും ക്ലിപ്പ് ഇടുക. ആൻഡ് ഈ സ്റ്റിക്കർ ഒന്ന് നമുക്ക് നമ്മുടെ ബേബീൻ്റെ കാലിൻ്റെ വണ്ണമൊക്കെ അനുസരിച്ച് അവർക്ക് കംഫർട്ട് ആവുന്ന രീതിയിൽ ഒന്ന് വലിച്ച് സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കണ്ടല്ലോ ബേബി സേഫാണ്. ഞാനിപ്പോൾ 2 കൈ വിട്ടാലും കുഞ്ഞിനൊന്നും പറ്റില്ല, കാരണം മൊത്തത്തിൽ അവരെ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ആൻഡ് ഈ ബാഗും എൻ്റെയിലേക്ക് 3 രീതിയിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്നൊന്നും ലോക്ക് പൊട്ടി താഴെ വീഴുമൊന്നുമില്ല. സോ നമ്മൾ 2 കൈയും ഫ്രീ ആണ്, നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഷോപ്പിംഗ് ചെയ്യാനോ ബാക്കി നമുക്ക് നടക്കാനോ, ഇപ്പോൾ ഇതാ നടക്കാനൊക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ പിടിച്ചിരുന്നാൽ മതി. പിടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്തായാലും നമ്മൾ അമ്മമാരൊക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൈ വീശി നടക്കില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് വെറുതെ ഒന്നിങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ നടക്കാം. ആൻഡ് കണ്ടോ വാവി നല്ല ഓക്കെയാണ്, അവരിങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഇരുന്നോളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന മെത്തേഡ്. ആൻഡ് അവരുടെ നെക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ എക്സ്ട്രാ കുഷൻ ഒക്കെ ഉണ്ട്, അതുകൊണ്ട് കഴുത്തിനൊന്നും പറ്റുമൊന്നുമില്ല. ആൻഡ് നമുക്ക് സേഫായിട്ട് അവിടെ അവരെവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം. ഞാൻ പറഞ്ഞ പോലെ പുറത്തിറക്കുമ്പോഴൊക്കെ നമ്മൾ നോക്കുക, നടക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ബാഗിലുണ്ട് ശ്രദ്ധ പോകരുത്, നോക്കിയിട്ടൊക്കെ നടക്കുക. ബൈക്കിലൊക്കെ പോകുമ്പോഴാണെങ്കിലും 2 കാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഇരിക്കാനാണെങ്കിലും ഒരു സൈഡിലേക്ക് ഇരിക്കാനാണെങ്കിലും ഒക്കെ കുഞ്ഞിനെ വെറുതെ തൂക്കി കയ്യിലെടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ട് സേഫാണ് ഈ ഒരു കാരിയർ ബാഗിൽ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ. നമ്മൾ വീഴാണ്ട് കുഞ്ഞു ഒരു കാരണവശാലും വീഴില്ല. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും പിടിച്ചല്ലേ ഇരിക്കുള്ളൂ നമ്മൾ വീഴാണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 2-ാമത്തെ മെത്തേഡ് ഞാൻ കാണിക്കുന്നില്ല, അവൻ ഓൾറെഡി ടയേർഡ് ആയിട്ടുണ്ട്. നമുക്ക്
ജസ്റ്റ് ഒന്നുമില്ല, ഈ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് കുഞ്ഞും ഞാനും അങ്ങോട്ട് നോക്കുന്ന രീതിയിൽ നമുക്ക് അവരെ ഫിക്സ് ചെയ്യാം. അതാകുമ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങി കാഴ്ച കാണാനൊക്കെ പോവുകയാണെങ്കിൽ അവർക്കും ഫ്രീയായി കാഴ്ചയൊക്കെ കണ്ട് കാറ്റൊക്കെ അവരെ മുഖത്തഴിക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ സന്തോഷമായിരിക്കും. പക്ഷേ തീരെ കുഞ്ഞില്ല, അതായത് ഒരു 3 മാസത്തൊക്കെ മുന്നേ നമ്മൾ ബാഗ് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ വെച്ചാൽ മേ ബി അവരുടെ കഴുത്തൊക്കെ ഇങ്ങനെ ആടി ചിലപ്പോൾ ലെവലില്ലാണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ചെറിയ പിള്ളേരാണെങ്കിൽ ഇത് തന്നെയാണ് സേഫ് മെത്തേഡ്. കുറച്ചും കൂടെ വലുതായി കഴിയുമ്പം അവർക്കും ഒബ്വിയസ്ലി കാഴ്ചകൾ എക്സ്പ്ലോർ ചെയ്യാനും കാറ്റുകൊള്ളാനൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെക്കുന്നതായിരിക്കും അവർക്ക് കൂടുതൽ എക്സൈറ്റ്മെൻറ്റ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എല്ലാവർക്കും ഇതിൻ്റെ യൂസസും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കണം. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം അസ്.